ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സോളജി പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു വിശേഷം പറയാമെന്ന് കരുതി. ഇന്ന് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ 12:30 അപ്പോൾ ഞങ്ങൾ ചെന്നു. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ലക്ക് കിട്ടി. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ ചെറുതായിട്ട് കണ്ട് എന്തൊക്കെയാണ് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് മുമ്പേ നമുക്ക് മനസ്സിലായിരുന്നു, ആ ഇന്ന് സാധനങ്ങളൊക്കെ ഇരിക്കുകയെന്ന്. എന്നിട്ട് അകത്ത് കയറി. അകത്ത് കയറിയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ അവിടെ ഓരോ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു 5-6 ഉണ്ട്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ അവിടെ പോയി ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യത്തേന്ന് 3-ാമതായിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വേറൊരാൾ പോയിട്ട് വന്നിട്ട് അവരെടുത്ത് ചോദിക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട്. അപ്പം എന്തായാലും ഒരു ഡൗട്ട് തോന്നാതെ ഇരുന്നതെന്ന് വെച്ചാൽ ആദ്യമേ, പക്ഷേ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അവിടെ വെച്ചാണ് കാണാൻ ഒത്തത്. അതിന് മുമ്പുള്ള സാധനങ്ങൾ നമ്മൾ വെളിയിൽ നിന്ന് ചെറുതായിട്ട് കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അകത്ത് കയറി, ഓരോ സീറ്റിൽ ഇങ്ങനെയൊക്കെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ഒരാളിപ്പം അവിടെ അത് എന്തോന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് വേറൊരാൾ എക്സ്പെരിമെൻ്റ് ചെയ്യും, കുറച്ച് പേര് എഴുതിക്കൊണ്ടിരിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ 3-ാമതായിരുന്നു. ഞാൻ പോയി ഫസ്റ്റ് എന്ന് പറയുന്ന ഇൻവെർട്ടബ്രേറ്റിൽ ഹണി ബി ആയിരുന്നു വെച്ചിരുന്നത്. വെർട്ടബ്രേറ്റിൽ പി ജി ആണായിരുന്നു. പിന്നെ 3-ാമത്തെ കുറച്ച് ഓർഡറൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ ഈ ജോയിൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ബാൾ ആൻഡ് സോക്കർ ജോയിൻ്റ് ആയിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഹിപ്പിൻ്റെ അവിടുത്തെ അതാ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്, ഷോൾഡർ അല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കിഡ്നി ആയിരുന്നു, കിഡ്നി യുറീറ്റർ ആയിരുന്നു വെച്ചിരുന്നത്. കിഡ്നിയിലത് നമുക്ക് കുറച്ച് ഡൗട്ടാണ്, അതുപോലെ തന്നെ അങ്ങനെ വരുന്നത്. പിന്നെ യുറീറ്റർ ആണെന്ന് മനസ്സിലായി. പിന്നെ വെച്ചിരുന്നതെന്ന് പറയുന്നത് പിന്നെ കിഡ്നി യുറീറ്റർ, പിന്നെ മൈക്രോസ്കോപ്പിക്കായിട്ട് മറ്റേ മസിൽസിൻ്റെ ഇതിൽ സ്മൂത്ത് മസിലായിരുന്നു. പക്ഷേ അതിലൊരു സ്മൂത്ത് മസിലിൻ്റെ ഒരു കറക്റ്റ് ഒരു ക്ലാരിറ്റി എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷേ മറ്റേ സ്ട്രിയേറ്റഡും നോൺ സ്ട്രിയേറ്റ്, പക്ഷേ സ്ട്രിയേറ്റഡ് മസിലല്ലാത്തതുകൊണ്ട് സ്മൂത്ത് മസിലാന്ന് മനസ്സിലായി, കാർഡിയാക് മസിലും അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ സ്മൂത്ത് മസിലാന്ന് എഴുതി. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എംബ്രിയോളജിയിൽ വെച്ചിരുന്നത് ഓവറിയാണ്, അത് നോക്കിയപ്പോൾ മനസ്സിലായിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ എന്തായാലും അതൊക്കെ എല്ലാം കറക്റ്റായിരുന്നു, ടിക്ക് ഇട്ടു. പിന്നെ വേറെ ഒന്നും ഇല്ലായിരുന്നല്ലോ, ഇത്രയല്ലേ ഉള്ളായിരുന്നു. ആ പിന്നെ ഒരു പടം, ആ ഒരു സാധനം പറഞ്ഞു, ഈ ഡിസീസ് ഇല്ലേ, ഡിസീസ് കാസ് ചെയ്യുന്ന അതിൻ്റെ പടം വെച്ചിരുന്നു. അത് നമുക്ക് എൻഡമീബിയ ആയിരുന്നു വെച്ചിരുന്നത്. പിന്നെ അവിടെ വന്നിരുന്നു, എഴുതിയത് കൊടുത്തു. എക്സ്റ്റേണൽ ടീച്ചർ പാവായിരുന്നു, നമ്മൾ ടീച്ചർ കുറച്ച് ശകലമൊന്നും ദേഷ്യത്തില്ല നിന്ന്. പിന്നെ എഴുതി, ഇതൊക്കെ എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലഡ് സ്പിയർ എടുക്കാം എന്തായാലും ഭാഗ്യത്തിന് ചോദിച്ചില്ല. പിന്നെ സ്റ്റാർച്ചല്ലായിരുന്നു, ഷുഗറിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ മറ്റേ ചീക്കപ്പിത്തീലിയം എടുത്ത് വരച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ വൈവ ആയിട്ട് ചോദിച്ചത് ചീക്കപ്പിത്തീലിയത്തിലെ റിയേജൻറ്റും ഷുഗർ ടെസ്റ്റിനെടുത്ത റിയേജൻറ്റും, അതേ ചോദിച്ചോളൂ, വേറെ അങ്ങനെ വലുതായിട്ട് ചോദിച്ചില്ല. പിന്നെ അത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ എന്തോ, ആ പിന്നെ വരയ്ക്കാൻ പറഞ്ഞത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്ക്രോച്ച് ആയിരുന്നു. ബാക്കി ഇവളൊന്നും ഓവറി വരയ്ക്കാമായിരുന്നു, മറ്റേ സ്മൂത്ത് മസിൽ വരയ്ക്കാമായിരുന്നു. ഞാൻ ഒരു രീതിയിൽ സ്മൂത്ത് മസിൽ വരച്ച്, ഞാൻ 2 ജോയിനായിട്ടിരിക്കുന്ന വരച്ച്, അത് കുറച്ച് സ്ഥലമുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ വരേണ്ടതൊക്കെ വെച്ച് വരച്ച് ടീച്ചറിൻ്റെ കാണിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മറ്റേ വേറെ ടീച്ചർ ഒരു രീതി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ആ രീതിയിലൊക്കെ വരച്ചൊപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീച്ചർ, പിന്നെ വേറെ അത്രയൊക്കെ ആയിരുന്നു. എന്തായാലും വരച്ച് വെച്ച് എല്ലാവർക്കും റെഡിയായി, എന്തായാലും കുഴപ്പമില്ലായിരുന്നു, ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.